ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി. ഞാൻ ആര്യ. നമ്മൾ 25 ദിവസത്തെ ഒരു മലയാളം സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാലാമത്തെ ദിവസമാണ്. ഇപ്പോ ഇത് LDC, ഡിഗ്രി ലെവല്, CPO തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ അത് പഠിച്ചതിന് ശേഷം ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റ് ലിങ്കും അതിലാണ് തരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം Day 4 പഠിക്കാനുള്ള ടോപ്പിക്കും മോക്ക് ടെസ്റ്റും ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിരുന്നു. അപ്പൊ അത് നിങ്ങൾ ചെയ്തു. അത് ചെയ്ത മോക്ക് ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പര്യായ പദവും സമാന പദവും ആയിരുന്നു പഠിക്കാൻ തന്നിരുന്നത്. അതിൽ 15 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, പര്യായ പദം അല്ലാത്തത് ഏത്? ഏതിനാണെന്നോ, കള്ളം എന്നുള്ളതിന്. പൊളി, പൊളിക്ക് കള്ളം എന്നൊരർത്ഥമുണ്ട്. വ്യാജം കള്ളമാണ്. കൈതവം, മാമ്പഴം കവിതയിൽ ഉണ്ട് വരി, കൈതവം മുൻകാല ചോദ്യം കൂടെയാണ് കേട്ടോ. കൈതവം കാണാ കണ്ണ്, കണ്ണുനീർ തടാകമായി, കുഞ്ഞിനെ പറ്റി പറയാണ്. അപ്പൊ കുഞ്ഞ് കരയുമ്പോള് കൈതവം കാണാത്ത കണ്ണ്, അതായത് കള്ളത്തരം എന്താന്ന് അറിയാത്ത കണ്ണ് കണ്ണുനീർ തടാകമായി മാറി. ഇപ്പൊ കൈതവം കള്ളമാണ്. പിന്നെ ഓപ്ഷൻ D അല്ലേ ഉത്തരം വരാൻ ചാൻസ്. D, വാഞ്ചിതം. വാഞ്ചിതം എന്ന് വെച്ചാല് ആഗ്രഹിക്കത്തക്ക, മോഹിക്കത്തക്ക, ആഗ്രഹിച്ചത്, മോഹിച്ചത് എന്നൊക്കെ അർത്ഥം. ലേറ്റസ്റ്റ് PSC ചോദിച്ചൊരു വാക്കാണ്. ചാണ എന്ന പദത്തിന്റെ പര്യായം എന്താണ്? അപ്പൊ ചാണയൊക്കെ ആദ്യമായിട്ടാ PSC ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ചാണയുടെ പര്യായം നമുക്ക് ഓപ്ഷൻ നോക്കാം. കന്മഷം. കന്മഷം എന്ന് വെച്ചാൽ പാപം എന്നർത്ഥം. പാപം ചെയ്യുക എന്നൊക്കെ ഉള്ള പാപമില്ലേ, ആ പാപമാണ് കന്മഷം. പിന്നെ ഛഷം, മീനിന്റെ പര്യായമാണ്. പിന്നെ നികഷമാണ് ചാണ ഉരച്ചുരച്ച് കഷ്ണങ്ങളാക്കാൻ സഹായിക്കുന്ന സാധനം എന്നൊരർത്ഥത്തില് നികഷം. കഷവും നികഷവും ഒക്കെ ചാണയാണ് കേട്ടോ. ബാണം കൂടാതെ അയ്യോ നമ്മുടെ ബാണം കെട്ടവനെ ഇതിൽ കൂട്ടും കുഞ്ഞു നമ്പിയുടെ തുള്ളിലുണ്ട്. ബാണം എന്ന് വെച്ചാൽ അമ്പാണ് കേട്ടോ, ബാണം അമ്പാണ്. ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ലേറ്റസ്റ്റ് ചോദ്യമാണ്. ആചാര്യൻ ഗുരുവാണ്, ഇതൊക്കെ SCERT ആണ് കേട്ടോ. സതീർത്ഥ്യൻ ലേറ്റസ്റ്റ് PSC ചോദ്യമാ. സഹപാഠി എന്നതിന്റെ പര്യായമായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? സതീർത്ഥ്യൻ. അപ്പൊ സതീർത്ഥ്യൻ ആണ് ഗുരു എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്. ഓപ്ഷൻ B ആണ് ഉത്തരം. പിന്നെ ഗുരുനാഥന്, ഉപാധ്യായരൊക്കെ ഗുരുവിന്റെ പര്യായമാണ്. കണ്ണാടി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്, അത് ലേറ്റസ്റ്റ് ആണ്. ദർപ്പണം കണ്ണാടിയാണ്, ആദർശം കണ്ണാടിയാണ്, മുകുരം കണ്ണാടിയാണ്. കണ്ണാടി അല്ലാത്തത് കർപ്പമാണ്, കർപ്പരം തലയോടാണ്. ഇത് ലേറ്റസ്റ്റ് ആണ്. താഴെ തന്നിട്ടുള്ള വാക്കുകളില് തേനിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? മധു തേനാണ്. പീയൂഷം തേനാണ്. അമൃതം തേനെന്നൊരർത്ഥമുണ്ട്. പിന്നെ മധുപൻ SCERT വാക്കാണ്. മധുപാനം ചെയ്യുന്നവനാണ് മധുപൻ. മധുപൻ വണ്ടാണേ, മധുപനും ചോദിച്ചിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് മുൻകാല ചോദ്യമാണ്. ധന്വം പര്യായ പദം ഏതാണ്? ധന്വം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഉത്തരം മരുഭൂമിയാണ് കേട്ടോ. ഉത്തരം മരുഭൂമി. ധന്വം എന്നാൽ മരുഭൂമിയാണ്. ധ്വനിയാണ് ശബ്ദം. ഇനി അടുത്തത് ഉറുമ്പ്. അർത്ഥം വരുന്ന പദം ഏതാണ്? ലേറ്റസ്റ്റ് മുൻകാല ചോദ്യം. ഉറുമ്പിനെ കുറച്ച് നാളായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉറുമ്പ് പര്യായമായിട്ട് വന്നേക്കുന്നത് ഉത്തരം D ആണ്. വമ്രി. വമ്രി, പിപീലിക ഒക്കെ ഉറുമ്പാണ്. വമ്രിയും പിപീലികയും ഒക്കെ ഉറുമ്പാണ്. വർവണ, ചർവണ, മക്ഷിക ഒക്കെ ഈച്ച, തേനീച്ച എന്നൊക്കെ അർത്ഥമാണ്. പക്ഷീന്ദ്രനുണ്ട് ഗരുഡൻ എന്നോർത്തിട്ട് മക്ഷിക കൂട്ടി മതിക്കുന്നത് പോലെ മക്ഷിക ഈച്ചയാണ്. പൂമൊട്ട് എന്നർത്ഥം വരുന്ന പദം ഇത് SCERT 3rd class പൂമൊട്ട് എന്നർത്ഥം വരുന്നത് കലവി, കല്യം, കൽപ്പകം, കലിക. കാവിലൊരിക്കലും ഗാന കലവിയിലാറാടുവാൻ എനിക്ക് ഇമ്മട്ടിൽ, അക്കിത്തത്തിന്റെ കവിതയിലുള്ളതാണ്. കലവി കളിയാണ്. കല്യം പ്രഭാതമാണ്. കൽപ്പകം തെങ്ങാണ്. പിന്നെ എന്താ കലിക? കോണ് ഓർമ്മയുണ്ടോടാ? പൂമൊട്ടത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നെ, കൂർത്ത് കൂർത്ത പോലെ. സാധനം ചോദിക്കില്ലേ, എന്തോ മുഖവും കൂർപ്പി ചോദിച്ചു ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന കലി പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ. അപ്പൊ ഈ പൂമൊട്ട് ഇങ്ങനെ കലി പോലെ മുഖവും കൂർപ്പി ചോദിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പൊ കലിപ്പായ പൂമൊട്ട്, കലിക പൂമൊട്ട്. ഇനൻ അർത്ഥം എന്താണ്? ഇനൻ എന്ന് വെച്ചാൽ സൂര്യനാണ്. ഇനൻ സൂര്യൻ, ആദിത്യൻ, അർക്കൻ, ഭാസ്കരൻ എല്ലാം സൂര്യൻ. ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
ഘാതകൻ. ഘാതകൻ എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നവനാണ് കേട്ടോ. ഘാതകൻ ഭക്ഷിക്കുന്നവനാണ്. അതായത് ഓർക്കാൻ വേണ്ടിട്ടേ, അതിൽ വന്നേക്കുന്ന ദയയുടെ ദാ അല്ലേ, ആ ദാ ഒന്ന് നടുക്കോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഭായാകും. അപ്പൊ ഭായായിട്ട് മാറുന്ന അർത്ഥമാണ്, അതായത് ഭക്ഷിക്കുന്നവനാണ് അർത്ഥം. ഈ ഘാതകൻ തന്നെ പലതരം ഉണ്ട്. ആ ദാക്ക് പകരം തറയുടെ തായാണ് വരുന്നതെങ്കിൽ ഘാതനം ചെയ്യുന്നവൻ, കുഴിക്കുന്നവൻ എന്നർത്ഥം. ഹാ ചേർത്തിട്ടുള്ളതാണ് ഘാതകൻ വരുന്നെങ്കിൽ കുഴിക്കുന്നവൻ. ഇനി ഖായുണ്ടല്ലോ, മേഘത്തിന്റെ ഖായില്ലേ, മേഘത്തിന്റെ ഖായാണ് വരുന്നതെങ്കിൽ ഘാതകനാണെങ്കിൽ കൊല്ലുന്നവൻ എന്നർത്ഥം. കളയപരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു 3 വർഷം മുമ്പ് PSC ചോദിച്ചിട്ട് മുൻകാല ചോദ്യമാണ് കളയപരം. കളയപരം എന്ന് വെച്ചാൽ എന്താ? കളയപരം എന്ന് വെച്ചാൽ ശരീരം. ഒരു പാട്ടുണ്ടല്ലോ, ചന്ദന ചർച്ചിത നീല കളയപരം നിന്റെ മനോഹര രൂപം. നീല കളയപരം, നീല നിറത്തിലുള്ള കളയപരം ആർക്കാണോ ഉള്ളത്? ഇത് അധികം ആർക്കും കാണില്ല, അത് ശ്രീകൃഷ്ണന് മാത്രല്ലേ ഉള്ളൂ. അപ്പോ കളയപരം ശരീരം, ശരീരം കളയപരം. കളത്രം, പുത്രമിത്രാദി കളത്രാദി സംഗമം, എത്രയും ചഞ്ചലം ആലയ സംഗമം. കളത്രം നമ്മൾ ഓർത്ത് വെച്ച കോണുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? കള്ളത്രം ഇല്ലാത്ത ഭാര്യ അല്ലെ, കള്ളത്രമില്ലാത്ത ഭാര്യ എന്നോർത്ത് നമ്മൾ കളത്രത്തിന്റെ അർത്ഥം ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. പത്നിയാണ് കളത്രം, പത്നി. അടുത്തത് മെസ്സിയാട്ടിയിൽ നിന്ന് PSC ചോദിച്ച ഒരു ചോദ്യമാണ്, ശഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓർക്കാൻ ഞാനൊരു കോഡ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ശഷ്പത്തിൽ പുഷ്പമുണ്ടായി, ശഷ്പത്തിൽ പുഷ്പമുണ്ടായി, ഇളം പുല്ലിൽ പുഷ്പമുണ്ടായി എന്ന് ഓർത്താൽ മതി. അപ്പൊ ശഷ്പം ഇളം പുല്ലാണ്, ഓപ്ഷൻ ഡി ആണ്. ശഷ്പം ഇളം പുല്ല്, ശഷ്പം ഇളം പുല്ല്. രോദനം കരച്ചിൽ, ഒരച്ഛന്റെ രോദനം, രോദനം കരച്ചിൽ. രോദനം, ഖനം ഉണ്ടെങ്കിൽ എന്താ, ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനൊക്കെ പോയി സ്റ്റേ കൊടുക്കാം അല്ലെ, തടസ്സം കൊടുക്കാം ഖനം ഉള്ളെങ്കിൽ ഉണ്ടെങ്കിൽ. അപ്പൊ തനത്തിൻ്റെതാ വരുന്ന രോദനം എന്താ? തടവ്, തടസ്സം എന്നൊക്കെ അർത്ഥം. ഉടജം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചെന്നിരുന്നാൽ ഉടജാന്തവാടിയിൽ, ചിന്താവിഷ്ടയായ സീത, കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ ഒരു വരിയാണ്. ചെന്നിരുന്നാൽ ഉടജാന്തവാടിയിൽ, ഉടജം ആശ്രമം, ആശ്രമത്തിന്റെ തോട്ടത്തിൽ പോയി സീത വിഷമിച്ചിരുന്ന കാര്യം പറഞ്ഞേക്കുക. ഉടജം ആശ്രമമാണ്, ഞാൻ ഓർത്തു വെക്കാനുള്ള കോഡ് തന്നായിരുന്നല്ലോ. ആശ്രമമൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോണ അല്ലെ, ഒടിഞ്ഞു പോണ രീതിയിൽ നിർമ്മിക്കുന്ന സാധനങ്ങളാ, വലിയ സ്ട്രെങ്ത് ഒന്നുമില്ല. അപ്പൊ ഉടജം ആശ്രമമാണ്, ഉടജം ആശ്രമം. 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ബുക്ക് വേണ്ടവർ വാങ്ങുക. 2024 ഒത്തിരി മുൻകാല ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങിച്ചാൽ ഈ ബുക്കിന്റെ ക്ലാസ്സും ഇതിന്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സും, അതായത് ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള ക്ലാസ്സും വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുന്നവർക്ക് 22 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ അതിന് ഇതിൻ്റെ കൂടെ SCERT കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് വഴി നമ്മുടെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു അഡീഷണൽ 22 രൂപ കൂടെ അടച്ചാൽ നമ്മുടെ ആപ്പിൽ നിന്ന് 1 വർഷം വാലിഡിറ്റിയിൽ ഈ ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നുണ്ട്. ഓക്കെ, വേണ്ടവർ വാങ്ങിച്ചോളാം. പിന്നെ നമ്മുടെ 4ാമത്തെ ദിവസത്തെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. കുറെ പേരുടെ സജഷൻസ് പ്രകാരം പഠിച്ചത് മറന്നു പോകുന്നു, ഒപ്പം എത്താൻ പറ്റുന്നില്ല, ഓടിയിട്ടൊന്നും രക്ഷയില്ല എന്ന അഭിപ്രായമൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ Day 1 മുതൽ Day 4 വരെ നമ്മൾ പഠിക്കാൻ തന്ന ടോപ്പിക്കുകളെല്ലാം കൂടെ ഒറ്റ റിവിഷൻ ആയിട്ട് തരികയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒറ്റ റിവിഷൻ ആയിട്ട് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇപ്പൊ മുതൽ നിങ്ങൾ Day 1 മുതൽ Day 4 വരെയുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ വരും. അപ്പൊ നന്നായിട്ട് പഠിച്ച് അതിൽ 20 മാർക്കിനാണ് കേട്ടോ ഇടുന്നേ, 20ൽ 20 വാങ്ങുക. ആസ് യൂഷ്വൽ നമ്മൾ ആ 20 ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ അത് ഓർത്ത് വെക്കാനുള്ള കോഡും ഒക്കെ തരും. പിന്നെ LP UPക്കാർക്ക് സ്റ്റഡി പ്ലാൻ തരും, ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾക്ക് കുറെ കൂടെ ടോപ്പിക്സ് ഉള്ളതല്ലേ, പിന്നെ അത് മൊത്തം ഞാൻ എടുത്ത് തീർത്തിട്ടും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ചൊന്നും ലാഗ് ആവുന്നത്. നിങ്ങളുടെ സ്റ്റഡി പ്ലാനുമായിട്ട് ഉടനെ വരുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSCയിൽ ജനറൽ എക്സാമുകൾക്ക് പെയ്ഡ് ക്ലാസ് ഉണ്ട്, വേണമെന്നുള്ളവർ ജോയിൻ ചെയ്താൽ മതി. 2, 3, 1 ഒക്കെ മേടിക്കുന്നവരുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുന്നവർ, ക്ലാസ് ഇങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാത്തവർ, അങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അത് പെയ്ഡ് ആണ്, അതായത് സിലബസ് വൈസ് പദശുദ്ധി വാക്യ ശുദ്ധി പര്യായ അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, അത് കോഡ് വഴി നല്ല കിണ്ണം ക്ലാസ് ആയിട്ട് ഫ്രണ്ട്ലി PSC ആപ്പിൽ കിടപ്പുണ്ട്, വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. Day 1 to Day 2 റിവിഷനുമായിട്ട് എക്സ്പ്ലനേഷനുമായിട്ട് നാളെ രാവിലെ 6 മണിക്ക് കാണാം. അപ്പം എല്ലാവരും ഇരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.